കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജിൻ്റെ പട്ടികജാതി വികസന ഫണ്ടും മണിമല ഗ്രാമപഞ്ചായത്ത് ഫണ്ടും സംയുക്തമായി വിനിയോഗിച്ചാണ് പൊന്തമ്പുഴയിൽ 4 വർഷം മുമ്പ് സാംസ്കാരിക നിലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. സാംസ്കാരിക നിലയം പാതി മാത്രം നിർമ്മിച്ചിട്ട് കരാർ ഏറ്റെടുത്തവർ പിന്നീട് 1 വർഷത്തേക്ക് ആ വഴി തിരിഞ്ഞു നോക്കിയില്ല. നാട്ടുകാരുടെ എതിർപ്പ് രൂക്ഷമായതിനെ തുടർന്ന് പിന്നീട് 2ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചെങ്കിലും അതും പൂർണ്ണമാക്കിയില്ല. സംസ്ഥാന വനം വകുപ്പിൻ്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന FIT കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1,20,00,000 രൂപയായിരുന്നു നിർമ്മാണത്തിന് വിവിധ ഫണ്ടുകളിൽ നിന്നും അനുവദിച്ചത്. 75 അടി നീളവും 50 അടി വീതിയുമുള്ള പ്രധാന ഹാളിന് ഇടുങ്ങിയ വാതിലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചെറുവീടുകൾക്ക് ഉപയോഗിക്കുന്ന കട്ടിലുകളാണ് കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത്. പ്രധാന ഹാളിൻ്റെ മുഖഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനും സൗകര്യമില്ല. 2 മാസം മുമ്പ് കെട്ടിടം പെയിൻറ് ചെയ്യുന്നതിനും വയറിംഗ് നടത്തുന്നതിനുമായി എത്തിച്ച സാധനങ്ങൾ വാടക കെട്ടിടത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ വലിയ പട്ടികജാതി കോളനികളിലൊന്നായ മുക്കട സെറ്റിൽമെൻറ് കോളനിയിലെ 1,000 കണക്കിന് പട്ടികജാതി കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് സാംസ്കാരിക നിലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 4 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ക്യാബിനറ്റ് ന്യൂസ്, മണിമല.